വടക്കുംതിരി അഞ്ചുമൂർത്തിമംഗലം അപകടം. ടൂറിസ്റ്റ് ബസ് ഉടമയെയും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ബസ് ഡ്രൈവർ മദ്യപിച്ചിരുന്നോ എന്നറിയാനുള്ള പരിശോധനാ ഫലവും വന്നിട്ടില്ല. ദേശീയപാത അഞ്ചുമൂർത്തിമംഗലത്ത് 9 പേരുടെ മരണത്തിനിടയാക്കിയ അപകടവുമായി ബന്ധപ്പെട്ട് റിമാൻഡിലുള്ള ബസ് ഉടമയെയും ഡ്രൈവറെയുമാണ് തുടരന്വേഷണത്തിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങുക. ഇതിനായി അടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. ബസ് ഉടമ 30 വയസ്സുള്ള അരുൺ, ഡ്രൈവർ 46 വയസ്സുള്ള ജോമോൻ എന്നിവരാണ് സംഭവവുമായി ബന്ധപ്പെട്ട റിമാൻഡിലുള്ളത്. മനഃപൂർവ്വമായ നരഹത്യയാണ് ഡ്രൈവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രേരണാകുറ്റമാണ് അരുണിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അഞ്ചുമൂർത്തിമംഗലം അപകടത്തിന് പുറമെ ഇവരുടെ മേൽ മുൻപുണ്ടായിട്ടുള്ള സംഭവങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമാകും. ജോമോൻ ഡാൻസ് കളിച്ച് വാഹനം ഓടിക്കുന്ന ദൃശ്യം നവമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതുൾപ്പെടെ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. കഴിഞ്ഞ 3 മാസത്തിനിടെ 19 തവണ ബസ് ഉടമ അരുണിന്റെ മൊബൈലിലേക്ക് മുന്നറിയിപ്പ് മെസ്സേജുകൾ വന്നിരുന്നു. ഇത്തരം കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരും. ഇതിനിടെ അപകടവുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെയുള്ള റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആലത്തൂർ DYSP ആർ അശോകൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണ പുരോഗതിയെക്കുറിച്ചുള്ള വിവരങ്ങളും അദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 11:30 ടൂറിസ്റ്റ് ബസ് KSRTC ബസ്സിന് പുറകിലിടിച്ച് 9 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം സംഭവിച്ചത്. ഇതിനിടെ ടൂറിസ്റ്റ് ബസ് ഡ്രൈവറുടെ രക്തപരിശോധനാ ഫലം വൈകുന്നു. അഞ്ചുമൂർത്തിമംഗലം വാഹനാപകടവുമായി ബന്ധപ്പെട്ട് ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ ജോമോന്റെ രക്തസാമ്പിളിന്റെ പരിശോധനാ ഫലം ഇനിയും വന്നിട്ടില്ല. അപകട സമയത്ത് ഇയാൾ മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചിരുന്നോ എന്നറിയാനാണ് പരിശോധന നടത്തുന്നത്. അപകടം നടന്നതിൻ്റെ പിറ്റേ ദിവസം ജോമോൻ അറസ്റ്റിലായപ്പോഴാണ് ഇയാളുടെ രക്തം പരിശോധനയ്ക്കെടുത്തത്.